ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ ടു മോളീസ് വടക്കിനി. എല്ലാവർക്കും മോളീസ് വടക്കിനിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസ് ആണ്. ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം, അത്രയും സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് മോളീസ് വടക്കിനി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ടെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ ബൗള് വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചോക്ലേറ്റ് മെൽറ്റാക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോക്ലേറ്റിലേക്ക് വെള്ളമായാൽ ചോക്ലേറ്റിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു ബൗള് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് നന്നായിട്ട് വിപ്പാക്കിയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിപ്പിംഗ് ക്രീമും എടുക്കാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വിപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ ആയി കിട്ടും, പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് കിട്ടും. നിങ്ങൾ വിപ്പ് ചെയ്യുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് കിട്ടും. അപ്പോൾ ക്രീം നന്നായിട്ട് വിപ്പായതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഇടുമ്പോൾ നമ്മുടെ ക്രീം ഒന്നും കൂടി തിക്കായിട്ട് വരും, അങ്ങനെ ലൂസായി പോകുന്നില്ല, തിക്കായിട്ടാണ് വരിക. ഇനി നമുക്കൊരു സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ചിട്ട് ബൗളിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാലും ബൗളിൻ്റെ എല്ലാ ഭാഗത്തുള്ളതും ഇതുപോലെ ഒന്ന് മിക്സാക്കി നടുവിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നോസിൽ എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നോസിൽ ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അതിൻ്റെ അറ്റൊന്ന് കട്ടാക്കി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യണമെന്ന് മാത്രമുള്ളൂ. സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മൂസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 2 ബൗളാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ബൗളിലേക്ക് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അധിക ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റേ ബൗളിലും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നോസിലില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കട്ടാക്കിയാലും നമുക്കിതുപോലെ ഭംഗിയിൽ തന്നെ കിട്ടും. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെറും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റിയാണ്. കണ്ടില്ലേ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും വിപ്പിംഗ് ക്രീമും അതുപോലെ ചോക്ലേറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയുമായും ഫ്രണ്ട്സുമായും എല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക, എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.